സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. സലാം എയറിൻ്റെ എയർബസ് A320 നിയോ വിമാനം അറബിക്കടൽ കടന്ന് ഒമാന്റെ ഭൂപ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. മരുഭൂപ്രദേശവും കടന്ന് വിമാനം ഇപ്പോൾ ഹജാർ പർവ്വതനിരകൾക്ക് മുകളിലൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. അറേബ്യൻ പീഠഭൂമിയിലെ കിഴക്കൻ പ്രദേശത്തെ ഏറ്റവും വലിയ പർവ്വതനിരകളാണ് ഹജാർ പർവ്വതനിരകൾ. UAE മുതൽ ഒമാൻ വരെ ഏകദേശം 700 കിലോമീറ്ററുകളായി വ്യാപിച്ചു കിടക്കുകയാണ് ഹജാർ പർവ്വതനിരകൾ. അങ്ങ് ദൂരെ ചെറിയ പൊട്ടുകൾ പോലെ ജനവാസ പ്രദേശങ്ങൾ കാണുന്നു. താഴ്വരകളിലെ നിരപ്പായ പ്രദേശത്താണ് കൂടുതൽ ജനവാസ മേഖലകൾ കാണുന്നത്. വേനൽക്കാലം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടേക്ക് യാത്ര ചെയ്യുന്നത്. കാഴ്ചയിലെങ്ങും വരണ്ട കുന്നുകളും അതിൻ്റെ താഴ്വരകളിൽ അങ്ങിങ്ങുമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചെറിയ ചെറിയ ജനവാസ മേഖലകളും കാണുന്നു. ഇപ്പോൾ കൂടുതൽ കൂടുതൽ കെട്ടിടങ്ങൾ കാണുന്നു. ഒമാനിന്റെ തലസ്ഥാനമായ മസ്കത്തിലേക്ക് വിമാനം അടുക്കുന്നു എന്നതിന്റെ സൂചനയാണത്. വെള്ളം നിറമാർന്ന കെട്ടിടങ്ങൾ അത് ഗൾഫ് ഓഫ് ഒമാനിന്റെ തീരപ്രദേശം വരെ അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. ഹജാർ പർവ്വതനിര കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്നത് വ്യത്യസ്തമായ കാഴ്ചയാണ്. തലസ്ഥാന നഗരിയിലേക്ക് അടുക്കുംതോറും തീരദേശങ്ങളും പട്ടണഭാഗങ്ങളും മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഒരുക്കിയിരിക്കുന്നതായി കാണാം. വിമാനത്തിലൂടെ മസ്കറ്റിലെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ പട്ടണങ്ങൾ കാണുന്നത് പോലെ ആകാശമുട്ടുന്ന കെട്ടിട സമുച്ചയങ്ങളൊന്നും നമുക്ക് മസ്കറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ മില്യൺ കണക്കിന് തുക ആകാശമുട്ടുന്ന കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കാനായി ചിലവഴിക്കുമ്പോൾ ഒമാൻ ഭരണകൂടമാകട്ടെ തങ്ങളുടെ പൈതൃകത്തെയും പഴമയെയും കൂടുതൽ മനോഹരമായി നിലനിർത്തുവാനായിട്ടാണ് പണം ചിലവാക്കുന്നത്. നിരനിരയായി പണിതൊരുക്കിയിട്ടിരിക്കുന്ന കെട്ടിടങ്ങൾ, കെട്ടിടങ്ങൾക്ക് അതിരിട്ട് നിൽക്കുന്ന വൃക്ഷങ്ങൾ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറെ മുന്നിൽ തന്നെയാണ് മസ്കറ്റ്. ടൂറിസത്തിനും ജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു പോകുന്നത്. ഈ കാണുന്ന കെട്ടിടങ്ങളിൽ പലതിലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടാവും. പട്ടണത്തിൻ്റെ ഒരു അതിരിൽ ഗൾഫ് ഓഫ് ഒമാൻ, അതിൻ്റെ തീരപ്രദേശത്തായി ധാരാളം റിസോർട്ടുകളും വൻകിട ഹോട്ടലുകളും കാണുന്നു.
അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കെ വിമാനം ഒമാനിന്റെ മണ്ണിലേക്ക് പറന്നിറങ്ങി. ഒപ്പം തന്നെ സൗദി അറേബ്യയുടെ മനോഹര കാഴ്ചകൾക്കായി ഇവിടെ നിന്ന് ഞാൻ എൻ്റെ യാത്രകൾ തുടരുകയാണ്.